മീൻ മപ്പാസ് അല്ലെങ്കിൽ മീൻ പാൽക്കറി നമ്മൾ പല മീൻ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് കരിമീൻ വെച്ചിട്ട് ഒരു മീൻ മപ്പാസ് കാണാം. ഞാൻ മഹിമാ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പം മീൻ മപ്പാസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കരിമീനാണ് എടുത്തേക്കുന്നത്. അര കിലോ കരിമീനാണ്, വലിയ കരിമീനായതുകൊണ്ട് രണ്ടെണ്ണമാണ് അര കിലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് മാറിനേറ്റ് ചെയ്യാം. നമ്മൾ മാറിനേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ഫ്രഷ് മീനും പാലും ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാറുണ്ട്. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പം വറുത്തിട്ട് ചെയ്യുവാണെങ്കിൽ മീൻ പൊടിയാണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് വറുത്തിട്ട് ചെയ്യുന്നത്. അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ നാരങ്ങ നീര്, മുക്കാൽ ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോടെ ചേർത്തു. ഇനി ഈ മാറിനേഡ് നന്നായിട്ട് മീനിൽ പുരട്ടി വെക്കുക. അപ്പോൾ ഞാൻ കരിമീന് വരഞ്ഞിട്ടുണ്ട്, രണ്ട് സൈഡും വരഞ്ഞിട്ടുണ്ട്. അത് അരപ്പ് നന്നായിട്ടൊന്ന് പിടിക്കാനൊക്കെ ആയിട്ടാണ്. അല്ലെങ്കിൽ ഇതൊരു മൂന്നായിട്ട്, ഓരോ കരിമീനും മൂന്നായിട്ട് കീറിയിട്ട് ചെയ്യാം, രണ്ടായിട്ട് കീറി ചെയ്യാം, എങ്ങനെയാലും. ഇതിപ്പോൾ ഒരു ഫുള്ളായിട്ട് എടുത്തേക്കുന്നത്, രണ്ട് പേർക്ക് എന്നുള്ളൊരു പൊസിഷനിലാണ് എടുത്തേക്കുന്നത്. അരപ്പ് പുരട്ടിയ ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ മീൻ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനായിട്ടുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 8-10 ചുവന്നുള്ളി, കൂടാതെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒന്നര ഹീപ്പ് ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് കുറച്ച് വെള്ളം ചേർത്ത് നിറച്ചെടുക്കാം. നമ്മൾ തേങ്ങാപ്പാലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് തന്നെയാണ് അരച്ചെടുക്കുന്നത്. വെള്ളം ഉപയോഗിച്ചാലും മതി. നമ്മുടെ അരപ്പ് റെഡിയാണ്. ഇനി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് മീൻ വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും. ഇതിലേക്കാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. സെയിം എണ്ണ തന്നെ നമ്മൾ പിന്നെ വഴറ്റാനായിട്ട് ഉപയോഗിക്കും. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ടേൺ ചെയ്യാം. ഇതെടുക്കാറായി. സ്റ്റീൽ പാത്രത്തിലായതുകൊണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഇച്ചിരി വിട്ടുപോയിട്ടുണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഴയില ഇട്ടിട്ട് വാഴയുടെ ചെറിയൊരു വട്ടം വീസിട്ടിട്ട് അങ്ങനത്തെ എണ്ണ വെച്ചിട്ട് കുക്ക് ചെയ്താലും മതി. ഒട്ടും ഇട്ട് പോകാതെ വേണമെങ്കിൽ. ഇപ്പം നമ്മൾ കറി വെക്കുമ്പോൾ ഇത് അറിയില്ല, നിസ്സാരമില്ല. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ഉപയോഗിച്ചാലും മതി. നമ്മൾ വറുത്ത എണ്ണ എടുത്തു, ബാക്കി കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് വളരെ കുറച്ച് ഉലുവ, ഒരു ചെറിയ പിഞ്ച് ഉലുവ, സവോള, ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ അര ഇഞ്ച് കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത്, അളന്ന് നോക്കിയാൽ 2 ടീസ്പൂൺ ഉണ്ടാവും.
ഒരു അഞ്ചല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, പച്ചമുളക് ആവശ്യത്തിനിടാം, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ടിൻ്റ് ആകുമ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കണം, കൂടാതെ കുറച്ച് കറിവേപ്പില. അരപ്പിൻ്റെ പച്ചമണം മാറണം. നമ്മൾ അരപ്പ് ചേർത്ത ശേഷം ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ, ഒരു ഇച്ചിരി വലുപ്പമുള്ള ഒരു ടൊമാറ്റോ. ഈ ടൊമാറ്റോ മൊത്തം വെന്തൊടയണം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർക്കാം, ഒരു അര ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. ആ ടൊമാറ്റോ വെന്ത് ഉടഞ്ഞ് പേസ്റ്റ് ആകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാറായി. അതിനുമുമ്പ് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുകയാണ്. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കും, ഈ രണ്ടാം പാൽ ചേർക്കാം. ഒരു കപ്പ് രണ്ടാം പാൽ ചേർത്തു, ഒന്നോ ഒന്നരയൊക്കെ ചേർക്കാം, ഗ്രേവി വേണ്ട അനുസരിച്ച് ചേർക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ പാകത്തിനുണ്ടാവണം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കരിമീൻ ചേർക്കാം. കരിമീൻ ഫുൾ കുക്ഡ് അല്ല, പുറം മാത്രമേ നന്നായിട്ട് കുക്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഒരു 70% കുക്ഡ് ആയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള കുക്കിംഗ് നമുക്കിതിനകത്ത് കിടന്ന് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നല്ലൊരു തള വന്ന് കഴിയുമ്പോൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മൾ ചെറിയ തീയിൽ കുക്ക് ചെയ്യുമായിരുന്നു. കരിമീൻ വലിയ വേവില്ല, ഒരു 8 മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ. ഇത് കുറച്ച് വെള്ളം കൂടെ പറ്റാനുണ്ട്, അപ്പോൾ വെള്ളം പറ്റുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ, ഞാൻ ഇവിടെ 1/2 കപ്പ് തിക്ക് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കടുക് വറുത്തിനകത്തേക്ക് ഇടാനായിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 3 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത് നന്നായിട്ട് മൂക്കണം. മപ്പാസിൽ എപ്പോഴും കടുവറ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പുളി ഒന്ന് ബ്രൗണായി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം, കുറച്ച് കറിവേപ്പില. ഇത് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു നുള്ള ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി നമ്മുടെ തേങ്ങാപ്പാലിലേക്ക്, ഇത് 1/2 കപ്പ് തിക്ക് തേങ്ങാപ്പാലാണ്, അതിലേക്ക് ഒഴിക്കും. ഇത് അടച്ച് കുറച്ച് നേരം വെക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം അത് തിളയ്ക്കും. തിക്നെസ് ഒക്കെ പാകത്തിനാണ്. നമ്മളിനിയും 1/2 പാലൂടെ ചേർക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാവും. ഇനി 1/2 പാലിനകത്തേക്ക് ചേർക്കാം. നമ്മുടെ കരിമീൻ മപ്പാസ് റെഡിയാണ്. മാറ്റിവെക്കാം. കരിമീൻ മപ്പാസ് ടേസ്റ്റ് ചെയ്യുമ്പം ഉപ്പ്, എരിവ്, പുളിയൊക്കെ പാകത്തിനാണ്. ഇതേ രീതിയിൽ തന്നെ കുക്ക് ചെയ്ത് നോക്കുക. ഈ തേങ്ങാപ്പാൽ കിടന്ന് ആ കരിമീൻ കുക്ക് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ് വരിക. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് പുട്ടിൻ്റെ കൂടെ നല്ലതാണ്, ചപ്പാത്തിയുടെ നന്നായിട്ട് പോവും, പിന്നെ ചോറിൻ്റെ കൂടെ വളരെ നല്ലതാണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ മാസ് കുക്കിംഗ് ക്ലാസ്.